നിജ ഫുഡ് കോർട്ടിന്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചൊരു ചമ്മന്തിപ്പൊടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനോടൊപ്പം വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. നമുക്കതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് അരക്കപ്പ് ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. അരക്കപ്പ് ഉണക്ക ചെമ്മീനിന് ഒരു കപ്പ് തേങ്ങയാണ് ആവശ്യം. കറക്റ്റ് അരക്കപ്പിന് ഒരു കപ്പ് തേങ്ങ, പിന്നെ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ രണ്ട് ചെറിയ കുഞ്ഞുള്ളി, രണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, ഇത്രയും മതിയാവും. പിന്നെ അതുപോലെ വേറെ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് 5 വറ്റൽ മുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. നമുക്ക് ഈ ചെമ്മീനൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഈ ചെമ്മീനിനെ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അത് കുതിർക്കേണ്ട ആവശ്യമില്ല. കഴുകുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തുള്ള പൊടികളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് നമുക്കൊന്ന് വെള്ളം തോർത്തിയെടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഇതിൽ വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരു ഞാൻ കറക്റ്റ് പാകം പറഞ്ഞുതരാം. ദാ ഈ പരുവത്തിനാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഞാൻ കുറച്ച് സമയം ഇളക്കിയതാണ്. ദാ അത് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ചീനച്ചട്ടി ഒന്ന് മാറ്റിവെക്കാം. ബാക്കിയുള്ളത് അത് ചീനച്ചട്ടി കിടന്നതിന് കുറച്ചുകൂടി ഫ്രൈ ആയി കിട്ടും. ഇനി അടുത്ത് നമ്മുടെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാനൊന്ന് നന്നായിട്ട് ചൂടായി കിട്ടും. പാനൊന്ന് ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 5 വറ്റൽ മുളക് എടുത്തിട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചുമക്കെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പുളിയും കൂടി ഇട്ട് കൊടുക്കാം. പുളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ആവശ്യത്തിന് ചുമന്നു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ് ഇളക്കിയ ശേഷം ഓഫ് ചെയ്ത് വയ്ക്കാം. ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയും വറുത്ത് വെച്ച ചെമ്മീനും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ചെറിയ തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചെറിയൊരു തരിതരിപ്പോടെ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഞാനിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ചെറിയൊരു തരിതരിപ്പോടെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെയും നന്ദി, നമസ്കാരം.